പൂർണ്ണമായും ഡിജിറ്റലാവുന്ന സംസ്ഥാനത്തെ ആദ്യ വകുപ്പായി നവംബർ 1-ഓടുകൂടി റവന്യൂ വകുപ്പ് മാറുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ടാക്കിയ പൂളക്കോട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നവംബർ 1-ഓടുകൂടി പൂർണ്ണമായും ഡിജിറ്റലാവുന്ന സംസ്ഥാനത്തെ ആദ്യ വകുപ്പായി റവന്യൂ വകുപ്പ് മാറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ടെന്ന ലക്ഷ്യത്തോടെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ടാക്കിയ പൂളക്കോട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദുരന്ത നിവാരണം മുതൽ കേരളത്തിലെ മറ്റ് വകുപ്പുകൾ ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ പോലും സേവന മനോഭാവത്തോടെ 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ടി വന്നാൽ അതിനു തയ്യാറാവേണ്ട ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂമിയുമായി ബന്ധപ്പെട്ട സങ്കീർണമായ സമസ്യകൾക്ക് മറുപടി കാണുക മാത്രമല്ല, ദുരന്ത നിവാരണം മുതൽ കേരളത്തിലെ മറ്റു വകുപ്പുകൾ ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ പോലും സേവന മനോഭാവത്തോടെ 24 മണിക്കൂർ പ്രവർത്തിക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാകേണ്ട ഒരു വകുപ്പാണ് വകുപ്പുകളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന റവന്യൂ വകുപ്പ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിനെ അടിമുടി ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ലക്ഷ്യം നടപ്പിലാക്കാനുള്ള പരിവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഓരോ ഇഞ്ചും ശ്രദ്ധയോടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ 77 താലൂക്ക് ഓഫീസുകളും 27 RDO ഓഫീസുകളും 14 കളക്ടറേറ്റുകളും ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റും സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിൻ്റെ കേന്ദ്രമടക്കം കെട്ടിടത്തിൻ്റെ വിപുലത കൊണ്ടല്ല, അതിനകത്തുള്ള ഓരോ ടേബിളിലെയും പ്രവർത്തനങ്ങൾ ഓൺലൈനിലേക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിലെ റവന്യൂ വകുപ്പ് നവംബർ 1-ഓടുകൂടി അടിമുടി ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. കുറച്ചുകൂടി വൃത്തിയായി പറഞ്ഞാൽ കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായി എല്ലാ സീറ്റുകളും ചങ്ങലബന്ധിതമാകും പോലെ ഓൺലൈനാൽ ബന്ധപ്പെടുത്തുന്ന ആദ്യത്തെ വകുപ്പായി റവന്യൂ വകുപ്പ് നവംബർ 1-ന് മാറാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഈ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ചൂലൂർ AUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് PT റഹീം MLA അധ്യക്ഷനായി, ജില്ലാ കളക്ടർ ഗീത IAS, കുന്നമാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TP മാധവൻ, ഡെന്നിസ് മാത്യു, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.